നമസ്കാരം. എം സി വി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാളയിൽ ഭൂമാഫിയ പിടിമുറുക്കുന്നു. ഭൂമിനികത്തലും കണ്ടൽക്കാട് നശീകരണവും വ്യാപകം. മാള ടൗൺ വികസനവുമായി ബന്ധപ്പെട്ട് പി ഡബ്ല്യു ഡി ഏറ്റെടുത്ത കെട്ടിടങ്ങൾ പൊളിച്ചു തുടങ്ങി. കൊടുങ്ങല്ലൂർ മേഖലയിൽ വൻ മണൽവേട്ട. 200 ടൺ അനധികൃത മണൽ പിടികൂടി. വാർത്തകൾ വിശദമായി. മാളയിൽ ഭൂമാഫിയ പിടിമുറുക്കുന്നു. ഭൂമിനികത്തലും കണ്ടൽക്കാട് നശീകരണവും വ്യാപകം. മാളയിൽ ഭൂമാഫിയ പിടിമുറുക്കുന്നു. നെയ്തക്കുടി ഫാമിന് സമീപമുള്ള ചെമ്മീൻകെട്ടിന്റെ ഒരു ഭാഗമാണ് നികത്തുന്നത്. എന്നാൽ ഭൂമി നികത്തുന്നതിന്റെ ഭാഗമായി കണ്ടൽക്കാടുകൾ വെട്ടി നശിപ്പിച്ചിട്ടുണ്ട്. കണ്ടൽക്കാടുകൾ വീണ്ടും മുളയ്ക്കാതിരിക്കാൻ ചെടിയുടെ കടഭാഗം തീയിട്ട് നശിപ്പിച്ചിട്ടുണ്ട്. ചെമ്മീൻ കെട്ടിന് ചേർന്ന് പഞ്ചായത്തിന്റെ അനുമതിയോ ലൈസൻസോ ഇല്ലാതെ പന്നി ഫാമും പ്രവർത്തിക്കുന്നുണ്ട്. ഫാമിൽ നിന്നുള്ള മാലിന്യങ്ങൾ വൻതോതിൽ തള്ളുന്നതും കണ്ടെത്തി. കഴിഞ്ഞ വർഷം റോഡ് നിർമ്മാണത്തിനായി ഇവിടം മണ്ണിട്ട് നികത്തിയത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടഞ്ഞിരുന്നു. മത്സ്യം വളർത്താനെന്ന വ്യാജേനയാണ് കണ്ടൽക്കാടുകൾ നശിപ്പിച്ചിരിക്കുന്നത്. അവധി ദിവസങ്ങളുടെ മറവിലാണ് സ്ഥലം നികത്തുന്നത്. കണ്ടൽക്കാടുകൾ നശിപ്പിക്കുന്നതിന് പുറമെ വേസ്റ്റിട്ട് ജലസ്രോതസ്സുകൾ നശിപ്പിക്കുന്ന ഇത്തരം നടപടികൾ മാള പഞ്ചായത്ത് അനുവദിക്കില്ലെന്ന് പ്രസിഡന്റ് പി കെ സുകുമാരൻ പറഞ്ഞു. കണ്ടൽക്കാടുകൾ വെട്ടി നശിപ്പിച്ചുകൊണ്ട് മീൻ വളർത്തുന്ന ഒരു പദ്ധതി ഇവിടെ നടക്കുന്നതായി പഞ്ചായത്തിൽ പരാതി ലഭിച്ചതിൻ്റെ പേരിൽ ആ പരിസരം സന്ദർശിക്കാനാണ് പഞ്ചായത്തിൻ്റെ ഭാരവാഹികളുടെ നിലയ്ക്ക് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത്. ഈ പരിസരം സന്ദർശിച്ച സമയത്താണ് അതിഭീകരമായ രീതിയിൽ തൊട്ടപ്പുറത്ത് അതിനോട് ചേർന്ന് പന്നി ഫാം പഞ്ചായത്തിൻ്റെ അനുമതി കൂടാതെ ലൈസൻസോ ഇല്ലാതെ പന്നി ഫാം വളർത്തുന്ന പരിപാടി നമ്മൾ കണ്ടത്. ഇവിടെ കണ്ടൽക്കാടുകൾ വെട്ടി നശിപ്പിക്കുക എന്ന് മാത്രമല്ല കോറി വേസ്റ്റ് ഇട്ട് ജലസ്രോതസ്സുകളെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പല പദ്ധതികളും ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പാള പഞ്ചായത്തിന് കുടിവെള്ളത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ടാവുന്ന ഉള്ള ഈ സമയത്ത് ജലസ്രോതസ്സുകളെ കോറി വേസ്റ്റ് അടിച്ച് നിരത്തിക്കൊണ്ട് കണ്ടൽക്കാടുകൾ വെട്ടി നശിപ്പിച്ച് അതിന് മേലെ കോറി വേസ്റ്റ് ഇട്ട് ഈ ചാലുകൾക്ക് നികത്തുന്ന ഒരു സംവിധാനം മാള ചാലിനോട് ചേർന്ന് കിടക്കുന്ന ഈ സ്ഥലത്ത് ഈ വളരെ തീവ്രമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു കാരണവശാലും മാള ഗ്രാമപഞ്ചായത്ത് അനുവദിക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ പന്നി ഫാമിൻ്റെയൊക്കെ വേസ്റ്റ് അതിന് വരുന്ന അവശിഷ്ടങ്ങളൊക്കെ ഈ മാളച്ചാലിലേക്കാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ആ പരിസരത്ത് നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ദുർഗന്ധം വമിക്കുന്ന രീതിയിലുള്ള ഇതാണ് ആ പരിസരം കാണുന്നത്. ഞങ്ങൾക്ക് ആ പരിസരത്ത് നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ ഞങ്ങൾ തിരിച്ചു പോരുകയാണ് ഉണ്ടായത്. എന്തായാലും ഈ ഇതേ രീതിയിലുള്ള നടപടികൾ അനുവദിക്കില്ല. നമ്മൾ ശക്തമായ നിലപാടെടുക്കും എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. മാള പൊയ്യ പഞ്ചായത്ത് അതിർത്തിയിൽ ഭൂമാഫിയകൾ മാളച്ചാൽ കയ്യേറുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. മാള സബ് ട്രഷർക്ക് സമീപത്താണ് മാളച്ചാൽ അനധികൃതമായി ഭൂമാഫിയ കയ്യേറിയിരിക്കുന്നത്. ഇവർക്കെതിരെ ശക്തമായ നടപടികൾ പഞ്ചായത്ത് എടുക്കുമെന്ന് പ്രസിഡന്റ് പി കെ സുകുമാരൻ പറഞ്ഞു. മാള പഞ്ചായത്തിനെയും പൊയ്യ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന മാള പഞ്ചായത്തിൻ്റെ ട്രഷറി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഈ മാളച്ചാല് കോറി വേസ്റ്റ് അടിച്ച് നികത്തിക്കൊണ്ടിരിക്കുന്ന അനുഭവമാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ഭൂമാഫിക ചാലുകളും നെൽവയലുകളും തണ്ണീർ തടങ്ങളൊക്കെ നികത്തുന്ന ഈ നടപടി ഒരു കാരണവശാലും മാള ഗ്രാമപഞ്ചായത്ത് അംഗീകരിക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ തണ്ണീർ തടങ്ങൾ നികത്തിക്കഴിഞ്ഞാൽ കുടിവെള്ളം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തണ്ണീർ തടങ്ങളും ജല നീർച്ചാലുകളൊക്കെ നികത്തിക്കഴിഞ്ഞാൽ കുടിവെള്ളം ത്തിന് നഷ്ടം സംഭവിക്കും. ഇതൊരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല. ഇതോടനുബന്ധിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പുകളെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഇവർക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കും എന്ന് ഞാൻ ഉറപ്പു പറയുകയാണ്. ഇതിന് നാട്ടുകാർ നല്ലവരായ നാട്ടുകാരുടെ മുഴുവൻ സഹകരണം ഉണ്ടാവണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക്, മാള കേബിൾ വിഷൻ. മാള ടൗൺ വികസനവുമായി ബന്ധപ്പെട്ട് പി ഡബ്ല്യു ഡി ഏറ്റെടുത്ത കെട്ടിടങ്ങൾ പൊളിച്ചു തുടങ്ങി. ടൗൺ വികസനവുമായി ബന്ധപ്പെട്ട് പി ഡബ്ല്യു ഡി ഏറ്റെടുത്ത കെട്ടിടങ്ങൾ ഉടൻ പൊളിച്ചു നീക്കണം എന്ന അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കെട്ടിടങ്ങൾ പൊളിച്ചു തുടങ്ങി. കഴിഞ്ഞ ദിവസം AXC നടത്തിയ പരിശോധനയിൽ സമയബന്ധിതമായി കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുവാനും ബാക്കിയുള്ള കെട്ടിടങ്ങൾ പൊളിക്കാൻ സമയം കഴിഞ്ഞവർക്ക് നോട്ടീസ് നൽകുകയും പുനർലേലം ചെയ്യുവാനും തീരുമാനമായിരുന്നു. ഇതിനെ തുടർന്നാണ് കെട്ടിടങ്ങൾ പൊളിക്കൽ ആരംഭിച്ചത്.
നിശ്ചിത സമയപരിധിക്ക് ശേഷവും കെട്ടിടങ്ങൾ പൊളിച്ചില്ലെങ്കിൽ പുതിയ ടെൻഡർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ സുകുമാരൻ അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മാള കേബിൾ വിഷൻ. കൊടുങ്ങല്ലൂർ മേഖലയിൽ വൻ മണൽവേട്ട. 200 ടൺ അനധികൃത മണൽ പിടികൂടി. 11 ലോറികൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇരിങ്ങാലക്കുട ASP മെറിൻ ജോസഫിന്റെ കീഴിലുള്ള സ്പെഷ്യൽ സ്ക്വാഡാണ് കൊടുങ്ങല്ലൂർ മതിലകം പോലീസിന്റെയും കൺട്രോൾ റൂം പോലീസിന്റെയും സഹായത്തോടെ മണൽവേട്ട നടത്തിയത്. എറണാകുളം ജില്ലയിലെ അഴീക്കോട്, മുനമ്പം എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള മണൽക്കടത്തലാണ് പോലീസ് മിന്നൽ പരിശോധനയിലൂടെ പിടികൂടിയത്. ടിപ്പൽലോറിയിൽ 3 ടൺ മണൽ കൊണ്ടുപോകുന്നതിന് അനുവദിച്ച പാസ് ഉപയോഗിച്ച നാഷണൽ പെർമിറ്റ് ലോറികളിൽ 15 മുതൽ 25 ടൺ വരെ മണൽ അനധികൃതമായി കടത്തിവരുന്നതായി പോലീസ് പറഞ്ഞു. സംസ്ഥാനത്തിനകത്തും പുറത്തുമായി ദിനം പ്രതി 1000 കണക്കിന് ടൺ മണലാണ് ഇത്തരത്തിൽ വിൽപ്പന നടത്തി വന്നിരുന്നത്. അഴീക്കോട് കേന്ദ്രീകരിച്ച് മണൽക്കടത്തൽ വൻതോതിൽ നടക്കുന്നതായി വ്യാപക പരാതി ഉയർന്നതിനെ തുടർന്ന് റൂറൽ SPയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് മണൽമടകളിൽ മിന്നൽ പരിശോധന നടത്തിയത്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും 8 ലോറിയും മതിലകം സ്റ്റേഷൻ പരിധിയിൽ നിന്നും 3 ലോറിയുമാണ് പിടിച്ചെടുത്തത്. പിടികൂടിയ ലോറികൾ ചൊവ്വാഴ്ച പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. കൊടുങ്ങല്ലൂർ SI മനോജ്, മതിലകം SI സുശാന്ത്, സ്പെഷ്യൽ സ്ക്വാഡ് അംഗങ്ങളായ മുഹമ്മദ് അഷറഫ്, MK ഗോപി, മിഥുൻ കൃഷ്ണൻ, രജീഷ്, കൺട്രോൾ റൂം SI ബിനു തോമസ്, ഉഷ ഗീതൻ, മുകുന്ദൻ തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. കൊരട്ടി ടൗണിലും പരിസരങ്ങളിലും മാലിന്യം കുമിഞ്ഞു കൂടുന്നു. കൊരട്ടി ടൗണിലും പരിസരങ്ങളിലും മാലിന്യം കുമിഞ്ഞുകൂടി. ദേശീയപാതയോരത്തെ ബസ് സ്റ്റോപ്പിന് പുറകിലും മഞ്ഞളിക്കെട്ട്, പഴയ ദേശീയപാത എന്നിവിടങ്ങളിലുമാണ് മാലിന്യം കുന്നുകൂടി കിടക്കുന്നത്. തിരുനാൾ ദിനങ്ങളിൽ അവശേഷിച്ച മാലിന്യം വരെ ഇവിടെ തള്ളിയിട്ടിട്ടുണ്ട്. അറിവു മാലിന്യവും ചാക്കുകളിൽ കെട്ടി ഉപേക്ഷിച്ചിട്ടുണ്ട്. ഇതുമൂലം യാത്രക്കാരും സമീപത്തെ കച്ചവട സ്ഥാപനങ്ങളിലുള്ളവരും രൂക്ഷമായ ദുർഗന്ധം മൂലം ദുരിതത്തിലായി. തിരുനാളിന്റെ ഭാഗമായി നിർമ്മിച്ച താൽക്കാലിക കച്ചവട സ്ഥാപനങ്ങളിലെ മാലിന്യം നീക്കം ചെയ്യാൻ പഞ്ചായത്ത് നടപടിയെടുത്തില്ലെന്നാരോപിച്ച് പരിസരവാസികളും പ്രതിഷേധവുമായി രംഗത്തെത്തി. 1000 കണക്കിന് വിശ്വാസികളെത്തുന്ന കൊരട്ടിപ്പള്ളിയിലെ തിരുനാളിന് മുൻകരുതലെടുക്കാൻ വീഴ്ച വരുത്തിയെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസും പ്രതിഷേധവുമായി എത്തി. തീർത്ഥാടകർക്കായി എല്ലാ വർഷവും പഞ്ചായത്ത് നിർമ്മിച്ചു നൽകാറുള്ള താൽക്കാലിക ശുചിമുറികൾ ഇപ്രാവശ്യവും ഉണ്ടായില്ല. താൽക്കാലിക വ്യാപാര സ്ഥാപനങ്ങളിലെ മാലിന്യം പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്ക് മാറ്റുമെന്നാണ് പ്രസിഡന്റ് കുമാരി ബാലൻ നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ നടപടികൾ വൈകുന്നതിൽ വ്യാപകമായി പ്രതിഷേധമുണ്ട്. ന്യൂസ് ഡെസ്ക്, മാള കേബിൾ വിഷൻ. അഴീക്കോട് മുനമ്പം ഫെറിച്ചാലിൽ മണൽത്തിട്ട രൂപം കൊണ്ടു. ഇതുമൂലം 100 കണക്കിന് യാത്രക്കാർ യാത്ര ചെയ്യുന്ന ജങ്കർ സർവീസ് വൻ അപകട ഭീഷണിയിലായി. ജങ്കർ മണൽത്തിട്ടയിൽ ഇറക്കുന്നത് മൂലം സർവീസ് സ്തംഭിക്കുകയും യാത്രക്കാർ ബുദ്ധിമുട്ടിലാവുകയും ചെയ്യുന്നത് പതിവ് സംഭവമായിരിക്കുന്നു. കടവിൽ ജങ്കർ മണൽത്തിട്ടയിൽ ഇടിച്ചത് മൂലം യാത്രക്കാർ മണിക്കൂറുകളോളം ബുദ്ധിമുട്ടിലായി. ഒടുവിൽ ജേറി ഇറക്കിയിരിക്കുകയാണ്. തിങ്കളാഴ്ച വൈകിട്ട് മുനമ്പം ജങ്കാറിൽ കയറ്റിയ വാഹനങ്ങളെയും യാത്രക്കാരെയും കരയിലിറക്കി ഏറെ ബുദ്ധിമുട്ടിയാണ് ജങ്കാർ മണൽത്തിട്ടയിൽ നിന്നും പുറത്ത് എത്തിച്ചത്. മണൽത്തിട്ട രൂപം കൊണ്ടു തുടങ്ങിയതോടെ കുറച്ചുനാളുകളായി ഭാരവാഹനങ്ങൾ ജങ്കാറിൽ കയറ്റുന്നത് കുറച്ചുകൊണ്ടുവരികയായിരുന്നു. ഫെറി ചാലിലെ മണൽത്തിട്ട നീക്കം ചെയ്യണമെന്ന് ജങ്കാർ നടത്തിപ്പുകാർ ജില്ലാ പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടു വരികയാണ്. കഴിഞ്ഞ ദിവസം സ്ഥലം MLA മുന്നിലും പ്രശ്നം അവതരിപ്പിച്ചിരുന്നു. ഉടൻ നടപടിയെടുക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് അറിയിച്ചിട്ടും മാസങ്ങൾ പിന്നിടുകയാണ്. ചെയ്തില്ല എങ്കിൽ ജങ്കാർ സർവീസ് നിർത്തിവെക്കുകയും സമരത്തിന്റെ ഭാഗമായിട്ട് തൃശൂർ കളക്ട്രേറ്റിലേക്ക് ഉൾപ്പെടെയുള്ള ജില്ലാ പഞ്ചായത്ത് ഓഫീസിലേക്ക് ഉൾപ്പെടെയുള്ള സമര പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് യാത്രക്കാർ ഉൾപ്പെടെയുള്ള ഈ പൊതുസമൂഹം, ഈ രണ്ട് ജങ്കാർ സർവീസുകൾ ഉപയോഗിക്കുന്ന പൊതുസമൂഹങ്ങൾ ഓർപ്പിക്കുകയാണ്. ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ദിനം പ്രതി എന്നോണം ജങ്കാർ മണൽത്തിട്ടയിൽ ഇറക്കുന്നത് മൂലം ഇതുവഴിയുള്ള വാഹനങ്ങളുടെ യാത്രയും ബുദ്ധിമുട്ടിലേക്ക് നീങ്ങുകയാണ്. കൊടുങ്ങല്ലൂരിൽ പ്രധാന പാതയോരങ്ങളിലെ രാത്രികാല വാഹന പാർക്കിംഗ് അപകടങ്ങളിലേക്ക് കാരണമാകുന്നു. കഴിഞ്ഞ ദിവസം കോതപ്രമ്പിലുണ്ടായ യുവാവിന്റെ മരണം ഇത്തരത്തിലുള്ള അപകടത്തിലെ അവസാനത്തേതാണ്. ദേശീയപാതയിലും മറ്റ് പ്രധാന റോഡുകളിലും രാത്രി സമയങ്ങളിൽ ചരക്ക് ലോറിയും മറ്റും അനധികൃതമായി നിർത്തിയിടുന്നത് പതിവാണ്. പാർക്കിംഗ് ലൈറ്റ് പോലും തെളിയിക്കാതെയാണ് പല വാഹനങ്ങളും റോഡിനോട് ചേർന്ന് നിർത്തിയിടുന്നത്. അർദ്ധരാത്രിയിലും ആളൊഴിഞ്ഞ റോഡിലൂടെ അതിവേഗത്തിൽ വരുന്ന ചെറുവാഹനങ്ങൾ റോഡരികിൽ നിർത്തിയിട്ട വലിയ വാഹനങ്ങളിൽ ചെന്നിടിച്ച് അപകടമുണ്ടാകുന്നത് പതിവാണ്. ദേശീയപാതയിൽ പലരുടെയും ജീവൻ അപഹരിക്കുന്ന അപകടങ്ങൾക്ക് ഇത്തരം വാഹനങ്ങൾ കർശനമായിട്ടും പാർക്കിംഗ് ലൈറ്റ് തെളിയിക്കുകയും റോഡരികിൽ സുരക്ഷിതമായ വിധത്തിൽ മാത്രം വാഹനങ്ങൾ നിർത്തിയിടുന്നുവെന്ന് ഉറപ്പുവരുത്തേണ്ടത്
വാഹന ഡ്രൈവർമാർക്കൊപ്പം പോലീസിന്റെ കൂടി ഉത്തരവാദിത്തമാണ്. ഇല്ലെങ്കിൽ അലക്ഷ്യമായുള്ള പാർക്കിംഗ് പ്രധാന നിരത്തുകളിൽ വീണ്ടും അപകടം സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന കരൂപ്പടന്ന ജെ ആൻഡ് ജെ സീനിയർ സെക്കൻഡറി സ്കൂളിലെ സഹായഹസ്തം കുഞ്ഞു മുഹമ്മദിനെ തേടിയെത്തി. കരൂപ്പടന്ന കടലായി സ്വദേശിയായ കുഞ്ഞു മുഹമ്മദിന് ക്യാൻസർ രോഗം ബാധിച്ച് നിരവധി നാളുകളായി ചികിത്സയിലാണ്. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുഞ്ഞു മുഹമ്മദിന്റെ അവസ്ഥയറിഞ്ഞ ജെ ആൻഡ് ജെ സീനിയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷാകർത്താക്കളും അടങ്ങുന്നവരാണ് സഹായവുമായി എത്തിയത്. കൊടുങ്ങല്ലൂർ മുൻ MLA ടി എൻ പ്രതാപൻ 50,000 രൂപയുടെ ചെക്ക് കുഞ്ഞു മുഹമ്മദിന്റെ ഭാര്യയ്ക്ക് കൈമാറി. ഒരു കുടുംബത്തിലെ അംഗം അസുഖമായി, പ്രത്യേകിച്ചും ക്യാൻസർ രോഗമായി വളരെ പ്രയാസപ്പെട്ട ചികിത്സ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ആ രോഗിയെയും കുടുംബത്തെയും സഹായിക്കാൻ മനസ്സ് കാണിച്ചതിന് ആദ്യം ഇവിടെയുള്ള എല്ലാ മക്കളെയും അവരുടെ രക്ഷിതാക്കളെയും പ്രത്യേകം പൊതുസമൂഹത്തിന് വേണ്ടി ഹൃദയത്തിൽ തട്ടി അഭിനന്ദിക്കുകയാണ്. അതിന് മുൻകൈ എടുത്ത നമ്മുടെ പ്രിൻസിപ്പളും അധ്യാപകരും മാനേജരും നമ്മുടെ ചെയർമാനും ഉൾപ്പെടെയുള്ള ഈ വിദ്യാലയത്തിൻ്റെ നല്ലവരായ മുഴുവൻ ആളുകളോടുമുള്ള സ്നേഹവും അവർക്കുള്ള പ്രാർത്ഥനയും നിങ്ങളുടെ മുന്നിൽ വെച്ചൊരിക്കൽ കൂടി സമർപ്പിക്കട്ടെ. സ്കൂൾ ചെയർമാൻ ബീരാൻ പി സൈദ്, ഹെഡ്മിസ്റ്റർ സുമതി അച്യുതൻ, വെള്ളാങ്കലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ, PTA അംഗങ്ങൾ, മുൻ മാനേജർ KK യൂസഫ് എന്നിവർ പങ്കെടുത്തു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മാള മേഖല സമ്മേളനം നടത്തി. ജില്ലാ പ്രസിഡന്റ് രമേഷ് കാളിയത് ഉദ്ഘാടനം ചെയ്തു. ഈ സംഘടനാ നേതാക്കന്മാരുടെ KK പ്രസ്ഥാനത്തിലേക്ക് അവരെ തെറ്റ് മനസ്സിലാക്കി ഇവിടെ തിരിച്ചു വരാനുള്ള സാധ്യതയും ഒരുക്കുമെന്ന് ഈ ജില്ലാ പ്രസിഡന്റ് പ്രഖ്യാപിച്ചതാണ്. അതിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരുന്ന ശ്രീ സജീവൻ പോട്ടഭാഗത്തുനിന്ന് KK പ്രസ്ഥാനത്തിന്റെ പോസ്റ്റർ പിടിച്ചുകൊണ്ടുള്ള സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടില്ലേ. ഇന്നലെ നമ്മുടെ കൊടുങ്ങല്ലൂർ സമ്മേളനത്തില് ജില്ലാ സമ്മേളനം നടത്താൻ ജില്ലാ കമ്മിറ്റിക്ക് ഏറ്റവും കൂടുതൽ പിന്തുണയും ജില്ലാ സമ്മേളനം യാതൊരു ഭയാശങ്കകളും കൂടാതെ കൊടുങ്ങല്ലൂരുടെ വണ്ടിയിൽ ഭംഗിയായി നടത്താമെന്ന് വാക്ക് നൽകിയപ്പോഴാണ് ജില്ലാ കമ്മിറ്റിക്ക് ധരിക്കുന്നത്. മേഖലാ പ്രസിഡന്റ് ശങ്കരൻ മേലടം അധ്യക്ഷത വഹിച്ചു. മാള CI വി റോയ്, AC ജോൺസൺ, AC അജേഷ്, പൗലോസ് വിൽസൺ തുടങ്ങിയവർ സംസാരിച്ചു. രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടികൾ നമ്മൾ പോകും, പോകുമ്പോൾ അത് രാഷ്ട്രീയത്തിന് ഉപരിയായ പരിപാടിയാണെങ്കിൽ നമ്മൾ പോകും. മതപരമായ പരിപാടിക്ക് പോകുന്നത് മതപരം എന്നുള്ള നിലയ്ക്കല്ലാതെ ചാരിറ്റബിൾ പരിപാടികൾ നടത്താറുണ്ട്. പോവാറുണ്ട്, കാരണം നമ്മുടെ സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായതാണ് അങ്ങനെ പോകുന്നത്. അല്ലാതെ പോലീസ് എന്ന് പറയുന്നത് വേറൊരു തരത്തിൽ മാത്രം ജോലി ചെയ്യുന്നവരല്ല, കാരണം ജനങ്ങളുടെ സഹകരണം ഇല്ലാതെ പോലീസിന് പ്രവർത്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഏത് മീറ്റിംഗ് വിളിച്ചാലും പോയി സഹകരിക്കുക, അറ്റൻഡ് ചെയ്യുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ഇരിങ്ങാലക്കുട മേഖല വാർഷിക പൊതുയോഗം നടന്നു. ജില്ലാ പ്രസിഡന്റ് രമേഷ് കാളിയത് ഉദ്ഘാടനം നിർവഹിച്ചു. PS ദേവദാസ് മുഖ്യ അതിഥിയായിരുന്നു. ഫോട്ടോ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം ജില്ലാ സെക്രട്ടറി AC ജോൺസൺ നിർവഹിച്ചു. NS പ്രസാദ്, സുനിൽ, ഇ ശരത് ചന്ദ്രൻ, ഗിരീഷ് ചാലക്കുടി, KA അജീഷ് എന്നിവർ സംസാരിച്ചു. കേരള ഫോർമർ പഞ്ചായത്ത് മെമ്പേഴ്സ് അസോസിയേഷൻ വെള്ളാംഗ്ലൂർ ബ്ലോക്ക് ജനറൽ ബോഡി യോഗം ചേർന്നു. ജില്ലാ പ്രസിഡന്റ് കരീം പന്നിത്തടം ഉദ്ഘാടനം നിർവഹിച്ചു. അതിന്റെ ഈ കാര്യങ്ങളും വെച്ച് അതിന്റെ ഉദ്ദേശ നിർദ്ദേശങ്ങൾ പാസാക്കി എടുക്കുന്നവരെ നമ്മൾ മുന്നോട്ട് പോകും, എല്ലാവരും പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ പരിപാടിയിലും ഇവരൊക്കെ കൂടിയിട്ട് പങ്കെടുക്കണം. അതുപോലെ നിങ്ങൾ എന്ത് അഭിപ്രായ വ്യത്യാസങ്ങളും എന്ത് കാര്യങ്ങളും ഉണ്ടെങ്കിൽ എല്ലാവരും പരസ്പരം അങ്ങോട്ട് പറഞ്ഞ് സഹകരിച്ച് നമ്മുടെ ഈ സംഘടന ഈ ബ്ലോക്കിലെ ഒരു താങ്ങും നടനുമായി, പാവപ്പെട്ടവർക്ക് ഒരു താങ്ങും നടനുമായി മാറാവുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ ഇതിനെ കൊണ്ടുപോയി എത്തിക്കണം. നിങ്ങൾ എല്ലാവരും സഹകരിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി നമ്മൾക്ക് ഈ കാര്യങ്ങളൊക്കെ ക്രോഡീകരിച്ച് നന്ദി പറഞ്ഞിട്ട് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ CV കുര്യാക്കോസ്, CN വേലായുധൻ, MS ശ്രീദേവി, PC ബാബു തുടങ്ങിയവർ സംസാരിച്ചു. മയക്കുമരുന്ന് മാഫിയക്കെതിരെ അഴീക്കോട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ജനജാഗ്രതാ സദസ് സംഘടിപ്പിച്ചു. DCC വൈസ് പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. PK ശംസുദ്ദീൻ, PP ജോൺ, PA കരുണാകരൻ, VA അഹമ്മദ്, KK സുരേഷ്, KS ആദത്ത്, ഐഷ സുകുമാരൻ തുടങ്ങിയവർ പങ്കെടുത്തു. അവരുടെ ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ
യമുനത്തിൽ കാലൂന്നി നിൽക്കുന്ന ഏറ്റവും ഒരു മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും കൃതാർത്ഥമായ അല്ലെങ്കിൽ എന്തും ചെയ്യാനുള്ള ഒരു സാഹസിക മനോഭാവം മനസ്സിലേക്ക് കടന്നു വരുന്ന ആ യമുന കാലഘട്ടത്തെ ഇത്തരത്തിലുള്ള വിധംസക ശക്തികൾ പിടികൂടുന്നു എന്നുള്ളത് നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള ചിന്തയിലേക്ക് കടക്കുമ്പോൾ അതിനുള്ള കാരണങ്ങളെ കണ്ടെത്തുവാനും അതിനുള്ള പരിഹാരങ്ങൾ എന്താണെന്ന് ചർച്ച ചെയ്യപ്പെടുവാനുമാണ് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത്. ഇത്തരത്തിലുള്ള കേസുകളിലേക്ക് കടന്നു പോകുമ്പോൾ എന്തുകൊണ്ടാണ് തീരദേശ മേഖലയിലേക്ക് ഇത്തരത്തിലുള്ള വിധംസക ശക്തികളുടെ കടന്നു കയറ്റം ഉണ്ടാകുന്നത്? മയക്കുമരുന്നിന്റെ ഉപയോഗം എന്തുകൊണ്ടാണ് യൗവന കാലഘട്ടത്തിലെ കുട്ടികളിലേക്ക് തന്നെ കടത്തിവിടുന്നത്? സത്യത്തിൽ ഇതൊരു പണാധിപത്യത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, ഇവർ പരീക്ഷണത്തിലാണ്. ഇത്തരത്തിലുള്ള മാഫിയകൾ ഫോട്ടോഗ്രാഫി ഇതര ഏജൻസികളുടെ കടന്നുകയറ്റം നിയന്ത്രിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. AKPA ജില്ലാ പ്രസിഡന്റ് രമേശ് കാളിയത്ത് ഉദ്ഘാടനം ചെയ്തു. 32 വർഷം പിന്നിടുമ്പോൾ 1985 ഈ സംഘടന ഒരു ചാരിറ്റബിൾ ആക്ടിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായിട്ടാണ് രൂപീകൃതമായത്. തികച്ചും ഒരു സംഘടനാപരമായ രീതിയിലാണ് AKP എന്ന സംഘടന ഇന്ന് 32 വർഷം പിന്നിടുന്നത്. ഏതാണ്ട് 14 ജില്ല 160 യൂണിറ്റ് കമ്മിറ്റികൾ, അതിന് കീഴിൽ 2500 ഭാരവാഹികൾ, കേവലം 25,000 മെമ്പർമാർ ഉള്ള ഒരു ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു സംഘടനയാണ് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ. അതുകൊണ്ട് തന്നെ യൂണിറ്റ് സമ്മേളനങ്ങൾ കഴിഞ്ഞു, ഇനി മേഖലാ സമ്മേളനങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ അടുത്ത മാസം നവംബർ മാസത്തിൽ ജില്ലാ സമ്മേളനങ്ങൾ, അതിനുശേഷം നമ്മളെല്ലാം ഒത്തുചേർന്നുകൊണ്ട് കണ്ണൂരിൽ ഈ വർഷത്തെ 32 സംസ്ഥാന സമ്മേളനം അവിടെ അരങ്ങേറുകയാണ്. ഈ സംഘടനയെ കുറിച്ച് പറയുമ്പോൾ വ്യത്യസ്ത മതം, വ്യത്യസ്ത രാഷ്ട്രീയം. കവി സെബാസ്റ്റ്യൻ കോട്ടപ്പുറം മുഖ്യാതിഥിയായിരുന്നു. മേഖലാ പ്രസിഡന്റ് മധുലയ ചിത്ര അധ്യക്ഷത വഹിച്ചു. KV ദേവദാസ്, AS ജയപ്രദ, നജീബ് അലി, സുനിൽ കെ മാണി, CS വിമൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പുത്തഞ്ചിറ വെള്ളൂർ കലങ്ക് നിർമ്മാണം നടക്കുന്നതിനാൽ വെള്ളൂർ നാരായണമംഗലം റോഡ് വഴിയുള്ള ഗതാഗതം നിർത്തിവച്ചിരിക്കുന്നു. ഇതുവഴിയുള്ള വാഹനങ്ങൾ കൊമ്പത്തുകടവ് വഴി തിരിഞ്ഞു പോകേണ്ടതാണെന്ന് PWD അറിയിച്ചു. വെള്ളാംഗല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആശാപ്രവർത്തകരുടെ യോഗം ചേർന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി നക്കര ഉദ്ഘാടനം നിർവഹിച്ചു. TK ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ സുധ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഉമേഷ് ബാബു, ആരോഗ്യ പ്രവർത്തകർ, ആശാപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. പുത്തഞ്ചിറ പഞ്ചായത്ത് കൊമ്പത്തുകടവ് 11 വാർഡിലെ പട്ടികജാതി വികസന നഴ്സറി സ്കൂളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. വാർഡ് മെമ്പർ വാസന്തി സുബ്രഹ്മണ്യൻ, അംഗനവാടി ജീവനക്കാരായ അമ്പിളി, ശാന്ത ലോഹി, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു.
പ്രധാന വാർത്തകൾ വീണ്ടും. മാളയിൽ ഭൂമാഫിയ പിടിമുറുക്കുന്നു, ഭൂമിനികത്തലും കണ്ടൽക്കാട് നശീകരണവും വ്യാപകം. മാള ടൗൺ വികസനവുമായി ബന്ധപ്പെട്ട് പി ഡബ്ല്യു ഡി ഏറ്റെടുത്ത കെട്ടിടങ്ങൾ പൊളിച്ചു തുടങ്ങി. കൊടുങ്ങല്ലൂർ മേഖലയിൽ വൻ മണൽവേട്ട, 200 ടൺ അനധികൃത മണൽ പിടികൂടി. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.